ചെന്നൈ മധ്യപ്രദേശ് ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം ഏകദേശം ആന്ധ്രാപ്രദേശ് ബോർഡർ കംപ്ലീറ്റ് ആന്ധ്രാപ്രദേശ് എത്തി അല്ലേ. അപ്പോൾ ഇപ്പം സമയം ഏകദേശം 6 മണിയായി. രാവിലെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പം ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കായിരുന്നു, ലൈറ്റൊക്കെ കുറവായതുകൊണ്ടാണ്. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അളിയനാണ്. അതുപോലെ നമ്മുടെ കെട്ടികളുടെ പുറകിലുണ്ട് ഷാനറ്റ്. കെട്ടികളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരാതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗിൻ്റെ അകത്ത് നമ്മളെ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അതുപോലെ മധ്യപ്രദേശിൽ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം നമ്മളെ മധ്യപ്രദേശ് എത്തി. ഇവിടെ നിന്നൊരു 1 മണിക്കൂറുണ്ട് ഞങ്ങൾ റൂമിലെത്തും, അതായത് വീട്ടിലെത്തും. അപ്പോൾ ഇതാണ് നമ്മളെ നേരം വെളുത്തുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഒന്ന് റൂമെടുക്കാൻ പറ്റിയില്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ കണ്ട് വെച്ച് പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹൈ റേഞ്ച് ഏരിയ നിൽക്കുന്നു, നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പം ജസ്റ്റ് കണ്ടപ്പം ഒന്ന് വീഡിയോയിൽ ഈ ഒരു സംഭവം കൂടെ ഒന്ന് പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നല്ല സൂപ്പർ സ്ഥലമാണ്. ചെറിയ ചെറിയ മഴയുണ്ടായിരുന്നു, യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നു. റോഡ് ചെറു ഭാഗങ്ങളൊക്കെ വളരെ മോശമായിരുന്നു, ചില ഭാഗത്തൊക്കെ നല്ല സൂപ്പർ റോഡായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇനി ബാക്കി നമ്മുടെ ബാക്കി വീഡിയോയിൽ നമുക്ക് ബാക്കിയും കൂടെ കാണാം. അപ്പം ഞങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. കാരണം ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറിന് മേലെയായി ഞങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ മാറി മാറി വണ്ടി ഓടിച്ച് ഇങ്ങനെ പോരുമായിരുന്നു. അപ്പോൾ എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോയും കൂടെ നമ്മൾ നിങ്ങളെല്ലാവരും കാണാം. ഓക്കെ. Yeah.
നമ്മളിപ്പം ദേവാസിന്റെ സെന്ററിലുള്ള അല്ലേ എന്താ സ്ഥലത്തിന്റെ പേര് തേക്കടി തേക്കടി അല്ല തേക്കടി 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 അപ്പൊ തേക്കടിയിൽ വന്നിരിക്കുകയാണ് തേക്കടിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് ദേവാസിന്റെ സെന്ററിൽ അത്യാവശ്യം ആയിട്ടുള്ള ഒരു മല അല്ലേ ഈ മലയില് കയറി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അമ്പലങ്ങളാണ് നിറച്ചു അമ്പലങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഈ അമ്പലങ്ങളിലൊക്കെ നമുക്ക് ഒറ്റ റൗണ്ട് ഈ മലയ്ക്ക് ചുറ്റും ഒരു റൗണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരാം നമുക്ക് അതുപോലെ നടന്നു വരാം വണ്ടിക്ക് വരാം റോപ്പ് വേ ഉണ്ട് എല്ലാ സിസ്റ്റം ഉണ്ട് ഇവിടെ അപ്പൊ റോപ്പ് വേ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ ഒരാൾക്ക് 118 രൂപയുണ്ട് അത് അപ്പ് ആൻഡ് ഡൗൺ ആണ് രണ്ട് സൈഡിലേക്കും കൂടെ നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ എന്തായാലും അടിപൊളി സംഭവമാണ് അപ്പൊ റോപ്പ് വേയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാം ഇവിടെ മഴ പെയ്തോണ്ടിരിക്കുക അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് കോടയാണ് അപ്പം സംഭവം സൂപ്പർ അപ്പൊ ഇതാണ് തേക്കടി എന്നുള്ള നമ്മുടെ റോപ്പ് വേ എന്നുള്ള വ്യൂ ഈ കാണുന്നതാണ് ദേവാസ് അല്ലെ ദേവാസിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പറയാൻ വിട്ടു ഒരു കാര്യമുണ്ട് ലോകത്ത് സോറി ഇന്ത്യയിലെ രണ്ട് പ്രസ് ഉണ്ട് നോട്ട് പ്രിന്റ് ചെയ്യുന്നത് അത് ഒന്ന് നാസിക്കിലും ഒന്ന് ഇവിടെ ദേവാസിലുമാണ് അപ്പൊ ദേവാസിൽ ഞങ്ങൾ പോയിരുന്നു വളരെ ചെറിയ സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്കൊരു 5 മിനിറ്റ് വണ്ടിക്ക് അത്ര ദൂരമേ ഉള്ളൂ അപ്പൊ അവിടെ ഭയങ്കര സെക്യൂർഡ് ആണ് അപ്പൊ അതുകൊണ്ട് അകത്ത് വീഡിയോ ഒക്കെ എങ്ങനെയാണെന്ന് അതിന്റെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പോയില്ല അപ്പൊ അതിന് ശേഷം നമ്മൾ നേരെ തേക്കടി വന്നു ഇവിടുന്ന് ഞങ്ങൾ റോപ്പ് വഴി മുകളിലോട്ട് കയറി ഇപ്പൊ താഴോട്ട് ഇറങ്ങുവാണ് മൊത്തം ഇവിടെ ഈ തേക്കടി ഈ ഒരു മല ചുറ്റും ഒന്ന് റൗണ്ട് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് അധികം ഒന്നും പടന്ന് പറയാൻ പറ്റാത്ത നല്ല മഴയായിരുന്നു മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ ചെന്ന് നനഞ്ഞിട്ടുണ്ട് മുടിയോണ്ടല്ലേ അല്ലേ അതെ വേറെ എന്താണ് തേക്കടിയെ പറ്റി പറയാനുള്ളത് എമ്മലെ തേക്കടിയെ പറ്റി പറയാൻ മൊത്തം അമ്പലങ്ങളാണ് അത് അത് കുറെ കടകളുണ്ട് ഷോപ്സ് ഉണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണും അതൊക്കെ സംഭവം സൂപ്പറാണ് ഞങ്ങൾ പണ്ടൊക്കെ ഇവിടെ എന്താ ജോഗിങ്ങിന് വരുമായിരുന്നു വെളുപ്പിന് എഴുന്നേറ്റ് 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഈ നടയൊക്കെ കയറി മോള് വരെ എത്തുമ്പോൾ ഒരു പരിവാകും അത് നല്ല എക്സസൈസ് ആയിരുന്നു ഇപ്പോഴും ആൾക്കാരങ്ങനെ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും മധ്യപ്രദേശ് വരുമ്പം ദേവാസിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ട് ഇതൊക്കെ വിസിറ്റ് ചെയ്യാം കാണാം ദേവാസ് മൊത്തോടെ കാണാം സോ യാ എൻജോയ് ദ വ്യൂ